അജയൻ സാർക്ക് നന്ദി. ചിത്ര 860 സംയുക്തമായി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത കവിയും പ്രഭാഷകനുമായ ശ്രീ പി ടി നരേന്ദ്രമേനോനും സംഗീതജ്ഞ ശ്രീമതി സുകുമാരി നരേന്ദ്രമേനോനും ചേർന്നാണ്. ചിത്ര 860 ഉദ്ഘാടനം ചെയ്ത് നമ്മോട് സംസാരിക്കുന്നതിന് ആദ്യമായി ശ്രീ പി ടി നരേന്ദ്രമേനോനെ അവരോട് ക്ഷണിക്കുന്നു. പാലക്കാട്ടുകാരുടെ കലയുടെയും സാഹിത്യത്തിൻ്റെയും മനസ്സിൻ്റെ ഭാഗമായി തീർന്ന ശ്രീ അജയൻ അഹോരാത്രം സ്വരലയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന ശ്രീ സത്യൻ, പ്രിയപ്പെട്ട ഗായകരെ, സുഹൃത്തുക്കളെ, ശ്രീ അജയൻ്റെ അതിമനോഹരമായ ആമുഖത്തിന് ശേഷം എന്തെങ്കിലും പറയുന്നത് ആസ്ഥാനത്താണ്. എൻ്റെ ചെറുശ്ശേരി കൃഷ്ണഗാഥയിൽ എഴുതി വച്ചു, വാലാഴി മാതുതാൻ പാലിച്ചു പോരുന്ന കോലാധിനാഥൻ ഉദയവർമ്മൻ അന്യയെ ചെയ്യുകയാൽ അജ്ഞനായുള്ള ഞാൻ പ്രാജ്ഞൻ എന്നിങ്ങനെ ഭാവിച്ചു. അജ്ഞനായുള്ള ഞാൻ പ്രാജ്ഞനെന്ന് ഭാവിച്ചുകൊണ്ട് സംഗീതത്തിൻ്റെ ഒരു മഹാസാഗരത്തിൽ അനന്തമായ കാലത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കെ.എസ്. ചിത്രയെക്കുറിച്ച് സംഗീതം അഭ്യസിക്കാത്ത ഒരു ആസ്വാദകൻ മാത്രമായ ഞാൻ എന്തു പറയാനാണ്. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ മനസ്സിനെ ആവേശം കൊള്ളിച്ച, ആവേശിച്ച ലതാ മങ്കേഷ്കർ പോലെ എന്നെ മാത്രമല്ല നമ്മെ എല്ലാം ആവേശിച്ച ഒരു മഹാസ്വരമാധുരിയാണ് കെ.എസ്. ചിത്രയുടേത്. അടുത്ത് പരിചയപ്പെടുമ്പോൾ ആ മഹാമനസ്സിൻ്റെ ലാളിത്യം നമ്മളെ അത്ഭുതപ്പെടുത്തും. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയുള്ള പെരുമാറ്റം. എനിക്കും ചെറിയ തോതിൽ അഭിമാനമുണ്ട്. കുട്ടിപ്പാലത്തെ ജേറ്റു ശങ്കരൻ നായർ ട്രസ്റ്റിൻ്റെ അവാർഡ് കെ.എസ്. ചിത്രയ്ക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായി. കെ.എസ്. ചിത്ര എൻ്റെ മകളുടെ കൂടെ വീട്ടിൽ കോലാലംപൂരിൽ താമസിച്ചിട്ടുണ്ട്. മലേഷ്യയിലോ സിംഗപ്പൂരിലോ പോയാൽ ഉടനെ തന്നെ എൻ്റെ മകളെ വിളിക്കാറുണ്ട്. മകള് പറയും, പ്രശസ്തി ഇത്ര ലാഘവത്തോടുകൂടി ഒരാളുടെ തൊഴിലും കാണില്ല. അതാണ് ചിത്ര. പലപ്പോഴും കാണാൻ സൗകര്യമുണ്ടായിട്ടുണ്ട്. ചിത്രയുടെ സംഗീതത്തെപ്പറ്റി, അവരുടെ പാട്ടുകളെക്കുറിച്ച് ഈ ഓഡിയൻസിൻ്റെ മുമ്പ് എന്തെങ്കിലും പറയുന്നത് ആസ്ഥാനത്തായിരിക്കും. എന്നിട്ടും ശ്രീ അജയൻ അതിമനോഹരമായി അത് അവതരിപ്പിക്കുകയുണ്ടായി. പാട്ടിൻ്റെ ആ പഞ്ചഗുണങ്ങളുണ്ടല്ലോ, അത് അഞ്ചും തികഞ്ഞ ഒരു സ്വരം, ഒരു മാധുരി. സുശീലയ്ക്കും ജാനകിക്കും ശേഷം ദക്ഷിണേന്ത്യ നൽകിയ ഏറ്റവും വലിയ ശബ്ദമായിരുന്നു, ശബ്ദമാണ് ചിത്രയുടേത്. 50 കൊല്ലം പാടിയിട്ടും ആ സ്വരത്തിന് അണുപോലും ഭംഗം വന്നിട്ടില്ല. നമ്മുടെ ലതാ മങ്കേഷ്കർ തന്നെയാണ് കെ.എസ്. ചിത്ര. വരുംകാലത്ത് കെ.എസ്. ചിത്രയ്ക്കും ഒരു ഭാരതരത്നം ലഭിക്കും എന്നാണ് എൻ്റെ ആഗ്രഹം. സംഗീതമായ ആ മഹാസാഗരത്തിൽ ഒരു മഹാജലം, ഒരു ഹിമാലയം, അതാണ്. അത് സാധാരണ കാണാറില്ല. സമുദ്രത്തിൻ്റെ ഉള്ളിൽ പണ്ട്
മൈനാകമുണ്ടായിരുന്നു എന്നൊക്കെ നാം കേട്ടിട്ടുണ്ട്. സംഗീതത്തിൻ്റെ ആ സാഗരത്തിൽ നിന്ന് ഹിമാലയം പോലെ എവറസ്റ്റ് ശിഖരം പോലെ ഉയർന്നു വന്ന ഒരു നാദമാണ് ശ്രീ കെ എസ് ലളിതയുടെ. അക്ഷരങ്ങൾ കൊണ്ട് കുറിക്കുന്ന അക്ഷരങ്ങളുടെ മുറ്റത്ത് ഇന്നും കുട്ടിയെപ്പോലെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെപ്പോഴുള്ളവർ ആ മഹാനാദ വിസ്മയത്തിൻ്റെ മുന്നിൽ തലകുമ്പിട്ട് നിൽക്കാനേ നമുക്ക് അവകാശമുള്ളൂ. അതിൻ്റെ ഗഹനതയെക്കുറിച്ച്, അതിൻ്റെ മാധുര്യത്തെക്കുറിച്ച്, അതിൻ്റെ ഹൃദയ സാന്നിധ്യത്തെക്കുറിച്ച് അധികം പറയാൻ നമുക്ക് റൈറ്റില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ആ സംഗീതത്തെ ആദരിക്കാൻ സ്വരലയ എന്നും ആദരിച്ചിട്ടുണ്ട്. ഏറ്റവും മഹത്തായ ഈ സ്വരലയുടെ 25 കൊല്ലത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ മറ്റൊരു പൊൻതൂവൽ, ആ പൊൻതൂവൽ കൊണ്ട് ഇനി തൊപ്പിയിൽ സ്ഥലമില്ല എന്നുള്ള ഒരു സ്ഥിതി വന്നിരിക്കുന്നു സ്വരലയ്ക്ക്. അതുകൊണ്ട് ഇനി മറ്റൊരു തൊപ്പി കൂടി ചാർത്തി അത് മുഴുവൻ നിറയ്ക്കാൻ സ്വരലയ്ക്ക് സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വളരെ സന്തോഷത്തോടുകൂടി എൻ്റെ സഹധർമ്മിണിയോടൊപ്പം ഇത് ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. നന്ദി.